പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ജീസൻ. ഞാനൊരു ബാങ്കിൽ 26 വർഷമായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വീട് തൃശ്ശൂരിലാണ്, നിറമലപ്പുരം ഇടവക. ഞാനിവിടെ കഴിഞ്ഞ മാർച്ചിലാണ്, 2022 മാർച്ചിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അതിന് എനിക്ക് ജോലിയുടെ മേഖലയിൽ എനിക്കൊരു ട്രാൻസ്ഫറുണ്ടായി. ഒരു പാലക്കാട് ജില്ലയിലൊരു ബ്രാഞ്ചിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. എനിക്ക് പെട്ടെന്ന് തന്നെ ബോംബെയിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. ആ ട്രാൻസ്ഫർ വന്നപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അതായത് എനിക്കവിടെ ഭാഷ അറിയില്ല, സ്ഥലം അറിയില്ല. ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് വീട്ടിൽ അമ്മ സുഖമില്ലാതെ ഇരിക്കെടുക്കുന്നൊരവസ്ഥയായിരുന്നു. ആളുടെ ലങ്സിന് ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി. ആൾ ഓക്സിജൻ സപ്പോർട്ടോടു കൂടി വീട്ടിൽ കഴിയുന്നൊരവസ്ഥ. കുട്ടികൾ, ഭാര്യ, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടായി. എന്നെപ്പോലെ തന്നെ വീട്ടിലും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ നട്ടലിന് ഒരു അസുഖമുണ്ട്, ഡിസ്ക് പ്രൊളാപ്സേഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതും വെച്ച്, അമ്മയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ കൊടുത്ത് അതങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എനിക്ക് അവിടെ പോയാലൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ മറ്റേ പല ആൾക്കാർ പറഞ്ഞു തനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ്, അസൈൻമെൻറ്റാണ് കിട്ടിയിട്ടുള്ളത്, അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പറഞ്ഞ് എല്ലാം ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയം. ആ സമയത്താണ് ഇവിടെ ഉടമ്പടി എടുത്ത് പോയ എൻ്റെ ഒരു ബോസ്, ആൾ എൻ്റെ മാനേജറായിരുന്നു അയാൾ, ആളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആൾ പറഞ്ഞു നീ പേടിക്കേണ്ട, കൃപാസനത്തിലേക്ക് നേരെ പൊക്കോ, അവിടെ നിനക്കൊരു ഉത്തരം കിട്ടും. എന്തായാലും നിനക്ക് അവിടെ ഒരു മറുപടി നിനക്ക് അവിടെ നിന്നുണ്ടാവും, ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് പ്രകാരം ഇവിടെ വന്നു. മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടിയുടെ നിബന്ധനകൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു പോന്നു. ഉടമ്പടി തൈലം പുരട്ടുകയും ഞാൻ എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഉടമ്പടി പത്രം കൊടുക്കേണ്ട സ്ഥലങ്ങൾ കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോഴെനിക്ക് അതിൻ്റെ ഫലമായിട്ടൊരു 3 മാസം ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് എനിക്ക് ഏത് അതോറിറ്റീസിൻ്റെ നിന്നാണോ അത് ട്രാൻസ്ഫർ വന്നത്, അവർ തന്നെ എന്നെ തിരിച്ച് വീണ്ടും പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്തേക്ക് എനിക്ക് മാറ്റി തന്നു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം മാതാവ് ഇടപെട്ട ഒരു സന്ദർഭമാണ്. ഞാനങ്ങനെ പാലക്കാട് ജില്ലയിൽ ജോലിക്ക് വന്നു. ഞാൻ അവിടെ ജോലിയിൽ പോയി, ജോലി തുറന്നുകൊണ്ട് തന്നെ ഇരുന്നു. ആ സമയങ്ങളിൽ തന്നെ വീണ്ടും പല സ്ഥലങ്ങളിലും ആളില്ല, ഷോർട്ടേജ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ മലപ്പുറവും പാലക്കാടും ജില്ലകളിലായി. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. എന്നെ ട്രാൻസ്ഫർ ചെയ്യും, അവിടേക്ക് പോവും, കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ ബ്രാഞ്ചിൽ പോവും. അപ്പോൾ തന്നെ മറ്റുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ തന്നെ എന്തൊരു ഞാനൊരു സംസാര വിഷയമായി. എൻ്റെ ഒരു ഇമ്പ്രഷൻ, ഒരു ബാഡ് ഇമ്പ്രഷൻ പോലെയായി. ഇയാളെങ്ങനെ വെറുതെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു ഇത് വന്നു. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു. അടുത്ത റിന്യൂവൽ വന്നു ഉടമ്പടിയുടെ. ആ സമയമാകുമ്പോൾ ഞാൻ കുറച്ചധികം നാൾ ഞാൻ ലീവ് എടുത്തിരുന്നു ഈ ബോംബെയിലേക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്ത്. അത് സംബന്ധമായിട്ട് എനിക്ക് ഒരു 1.5 മാസത്തെ സാലറി എൻ്റെ തടഞ്ഞു വെച്ചിരുന്നു. ആ അതോറിറ്റി തന്നെ ആ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ആൾ തന്നെ പറഞ്ഞ് അതെനിക്ക് 2 റിലീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 2 ഉടമ്പടി ഞാൻ പുതുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് ഒരു അത്ഭുതം അവിടെ എനിക്ക് പ്രവർത്തിച്ച് തന്നു. പിന്നീട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തുമ്പോൾ നിയോഗമായിട്ട് ഞാൻ വെച്ചു, എനിക്ക് മാതാവ് എനിക്ക് പറ്റുന്നില്ല, ബ്രാഞ്ചിലിരുന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ ദിവസവും അവിടെ ഇവിടേക്ക് മാറ്റം, പിന്നെ എനിക്ക് രോഗത്തിൻ്റെ അവസ്ഥകൾ, അമ്മയുടെ അവസ്ഥ, എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്രാഞ്ചിലിരുന്നിട്ട് ജോലി ചെയ്യാനായിട്ട് തീരെ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ വിഷമിക്കുന്നത് കാണുമ്പോൾ എന്നേക്കാളും കൂടുതൽ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്, അവരാണ് കൂടുതൽ വിഷമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു, എനിക്ക് മാതാവേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് സാക്ഷ്യങ്ങൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട് യൂട്യൂബിൽ. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടൊരു സാക്ഷ്യം കേട്ടി, അവരവരുടെ സ്വന്തം നാട്ടിൽ തന്നെ, സ്വന്തം സ്ഥലത്ത് തന്നെ ജോലി തിരികെ കിട്ടിയൊരു സാക്ഷ്യം കേട്ടിരുന്നു. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു, മാതാവേ അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ എനിക്ക് ജോലി കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യം നിയോഗമായിട്ട് ഞാനത് വെക്കുകയുണ്ടായി. അങ്ങനെ വെച്ച് ഞാൻ അതിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ഏതെങ്കിലും ബ്രാഞ്ച് വേണ്ട, എനിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയെങ്കിലും എനിക്ക് വേണം, എനിക്ക് അവിടെ ജോലി ചെയ്യണം, സ്വസ്ഥതയോടുകൂടി ജോലി ചെയ്യണം. എനിക്കിപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടാവും, മറ്റേതാണെങ്കിൽ ബ്രാഞ്ചിലിരുന്ന് ജോലിക്കും വളരെയധികം നേരം ജോലി ചെയ്യണം. ഇതെനിക്ക് കുറച്ച് സമയം എനിക്ക് കരുതി വയ്ക്കണം. എനിക്ക് കുറച്ച് സമയം എനിക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ, വേലകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മാറ്റി വയ്ക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ വളരെയധികം തീക്ഷ്ണതയോട് കൂടിയിട്ട് തന്നെ അമ്മ മാധവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല വ്യക്തികളോടും ഞാൻ പോയിരുന്നു, സംസാരിച്ചിരുന്നു, നമ്മുടെ അതോറിറ്റീസുകളുടെ അടുത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ അവരായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ
ഞാൻ ഒരു ദിവസം അവരുടെ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരിരിക്കാൻ പോകുന്ന ചെയറിൽ നമ്മുടെ തൈലം, ഉടമ്പടി തൈലം എടുത്ത് ഞാനതൊരു കുരിശ് വരച്ച് വെച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഫിനാൾ വരുന്ന വഴികളിൽ വരാവുന്ന രീതികളിൽ അവിടെ എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ആൾ ഉപ്പ് വിതറുകയുണ്ടായി. അതെല്ലാം ഞാൻ മാതാവിൽ അർപ്പിക്കുകയാണ്. എനിക്കിതിനൊന്നും ചെയ്യാനില്ല. എനിക്ക് പലപ്പോഴും മറ്റേ വേറെ അതോറിറ്റീസിനെ വിളിക്കണം, അവരെ വിളിക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ കാശ് രൂപ മറുത്തി പിടിക്കുക ചെയ്യാറുള്ളൂ. അതായത് എനിക്ക് അവരെ വിളിക്കാനോ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ എനിക്ക് സാധിക്കുന്നില്ല. അമ്മ തന്നെ പറഞ്ഞാൽ മതി. എനിക്ക് വേറെ ഒരു ഇത് പറയാനായിട്ട് പറഞ്ഞ് പിടിപ്പിക്കാനൊന്നും എനിക്ക് അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. പ്രതിസന്ധികൾ എപ്പോൾ വന്നാലും ഈ കാശുരൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. കൊന്തയോട് കൂടിയിട്ട്, ജപമാലയോട് കൂടിയിട്ട് ഞാനത് മുറുക്കി പിടിക്കും. അത് മാത്രമേ എനിക്ക് പ്രതിസന്ധികളിൽ നിന്ന് എനിക്ക് കടന്നു പോകാനായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം. അങ്ങനെ ഇവിടെ വന്നു. എൻ്റെ പഴയ ഒരു സാറ് വഴിയായിട്ട് എനിക്കിപ്പോൾ ഡൗസിലേക്ക് ആൾ ട്രാൻസ്ഫർ മാറ്റി തന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ വന്നത്. എനിക്ക് നാളെ അവിടെ ജോയിൻ ചെയ്യണം, എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് അമ്മ മാധവ് തന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം തടസ്സങ്ങൾ ഇത് വന്നിരുന്നു. ഇത് വരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം തടസ്സങ്ങൾ അവിടെ ആളിൽ, ഇവിടെ ആളിൽ, വേറെ ആൾക്കാർ ഇതിൽ ശ്രമിക്കുന്നു, അതെല്ലാം പറഞ്ഞ് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ലാസ്റ്റ് നിമിഷം വരെ ഒരു പ്രതിസന്ധി കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ കർത്താവ് എനിക്കിങ്ങനെ പറയുന്നു, നീ പോകുന്ന വെള്ളത്തിൻ്റെ അമരത്തിൽ ഞാൻ കിടന്നുറങ്ങുന്നുണ്ട്, അവിടെ ഉണ്ടാവുന്ന കാറ്റും കോളും നിന്നെ ബാധിക്കില്ല എന്ന് എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്ന വഴിയായും ഉടമ്പടിയുടെ നിബന്ധനകൾ ആത്മാർത്ഥമായിട്ട് പാലിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് എൻ്റെ മാതാവ് വഴി മാതാവിൻ്റെ കാര്യങ്ങൾ, മാതാവ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഈ പറയുന്ന എല്ലാവരുടെയും മാതാവ് തന്നെ ചെന്നിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഒന്നും നടക്കില്ല. പല കാര്യങ്ങളും മാതാവ് തന്നെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ദൂരങ്ങളിലും പോയി പറഞ്ഞ് എനിക്ക് മാതാവ് അത് ശരിയാക്കി തന്നു. എനിക്ക് കഴിഞ്ഞ ആഴ്ച വന്നിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടും എന്നായിരുന്നു എനിക്ക് വിശ്വസിച്ചിരുന്നത്. അത് കിട്ടാണ്ടായപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. ഈ കാര്യം ദൈവഗതത്തിന് അനുയോജ്യമല്ല, അല്ലെങ്കിൽ ദൈവഗതത്തിനെതിരാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും നന്മകളാക്കി മാറ്റി തരണം, എന്നിട്ട് വേണം എനിക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ, ഉടമ്പടി പുതുക്കാൻ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിത് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ തന്നു. വീടിൻ്റെ അടുത്തേക്ക്, വീടിൻ്റെ ഒരു രണ്ടര കിലോമീറ്ററോളം മതി പോയേ മതി, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാതാവ്, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാതാവ് എനിക്കിത് മാറ്റി തന്നു. ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട എൻ്റെ അമ്മയ്ക്കും കർത്താവ് യേശുവിനും 1000 നന്ദി. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം 14:14 ജീസൺ പോൾ എന്ന മകൻ 26 ബാങ്ക് എംപ്ലോയിയാണ്. അപ്പോൾ ഇങ്ങനെ ജോലി തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ വരിക. ട്രാൻസ്ഫർ വരുമ്പോൾ അത് മുംബൈയിലേക്കാണ് കിട്ടുക. അപ്പോൾ തൻ്റെ വീടിൻ്റെ സാഹചര്യം, രോഗിയായ അമ്മ, മറ്റ് കുടുംബത്തിലെ മറ്റ് ബാധ്യതകൾ, അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ ഈ മകന് ഈ ട്രാൻസ്ഫർ ഒത്തിരിയേറെ വിഷമകരമായിരുന്നു. അമ്മ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി മാത്രം ജീവിക്കുന്ന ഒരാളാണെന്നാണ് സാക്ഷ്യത്തിലൂടെ കേട്ടത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ മകൻ പ്രാർത്ഥിക്കുകയാണ്, തനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ആ അവസ്ഥ വരുമ്പോൾ അത് ഉടമ്പടി നിയോഗമായിട്ട് വെക്കുന്നു. എന്നാൽ അവിടെ വീണ്ടും ഈ മകന് തടസ്സമാണ് വരിക, അതായത് സാലറി പോലും കിട്ടാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ലീവാണ് എടുക്കുന്നത്, ലീവ് എടുത്ത് എടുക്കുമ്പോൾ സാലറി അവർ കട്ട് ചെയ്യുന്നു, സാലറി കിട്ടാതിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി വരികയാണ്. പിന്നീട് പല ബ്രാഞ്ചുകളിലേക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞതുപോലെ മാറ്റം വരുന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയതിൻ്റെ 3 പാലക്കാടേക്ക് ഈ മകന് ട്രാൻസ്ഫർ വരികയാണ്. മുംബൈ എന്നുള്ളത് പിന്നീട് പാലക്കാടാകുന്നു. വീണ്ടും അവിടെ നിന്നും പല ബ്രാഞ്ച് ഹൗസുകളിലേക്ക് മാറ്റം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാനസികമായിട്ടൊക്കെ തകരുകയാണ്. ഇനി അമ്മയല്ലാതെ വേറെ ഒരു ആശ്രയമില്ല, ഞാൻ ഉടമ്പടി എടുത്ത മകനാണ്. അപ്പോൾ ഉടമ്പടി നിബന്ധനകളൊക്കെ വളരെ സത്യസന്ധതയോടെ വിശ്വസ്തമായി പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാക്ഷ്യത്തിലൂടെ നമ്മോട് പറഞ്ഞത്.
ഈ അവസ്ഥയിൽ വീണ്ടും അമ്മയെ തന്നെയാണ് മുറുകെ പിടിക്കുക. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് മേലധികാരികൾ യാതൊരു രീതിയിലും ഒരു കോംപ്രമൈസും ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ മൂലം, ഉടമ്പടി തൈലം, ആ എച്ച് ആർ ഇരിക്കുന്ന ചെയറാണോ, ഓക്കെ, അപ്പോഴതിൻ്റെ അധികാരികൾ ഇരിക്കുന്ന ആ ചെയറിൽ ഇദ്ദേഹം ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് ഇദ്ദേഹം വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിന്ന് യേശു കർത്താവും സത്യദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റു പറയുകയാണ് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നതിലൂടെ നാം ചെയ്യുക. അങ്ങനെ സത്യവിശ്വാസ ഇദ്ദേഹം ഏറ്റു പറയുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് പിന്നീട് പറയുന്ന നിയോഗം ഇതാണ് അമ്മയോട്: എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ തൃശ്ശൂരാണ്, അപ്പോഴവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി കിട്ടണം, ഇനി എനിക്ക് ബ്രാഞ്ചിലേക്ക് വയ്യ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട്. അങ്ങനെ നിയോഗം വയ്ക്കുന്നു. അല്ലെങ്കിൽ അമ്മ അതെനിക്ക് കാണിച്ചു തരണം, ഞാൻ വയ്ക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലെങ്കിൽ അമ്മ എനിക്കത് ശരിയായ രീതിയിൽ നടത്തിത്തരണമെന്നാണ് പറയുക. അങ്ങനെ ഇദ്ദേഹത്തിന് കഴിഞ്ഞയാഴ്ച വീണ്ടും ഓർഡർ കിട്ടുകയാണ്. തൃശ്ശൂർക്ക് തന്നെ സ്ഥലം മാറ്റം കിട്ടുന്നു. അവിടെ നാളെ ഇദ്ദേഹം ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴിവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം, അമ്മയ്ക്ക് തന്നെ തന്നെ കൊടുത്തുകൊണ്ട് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ശാന്തരായിരുന്നാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ട് എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെയും മറ്റോരോ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് കേൾക്കുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.